ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നിങ്ങൾ ഓൾറെഡി തമ്മിലും കാലം കണ്ടരിയും. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്ത് നെഗറ്റീവായിട്ട് കണ്ടിരുന്നത് വെച്ചാൽ, ഞാൻ തമ്മിൽ എഴുതിക്കുന്നത് നമ്മുടെ ഐഫോൺ എടുക്കരുതെന്നാണ് ആക്ച്വലി എഴുതിക്കുന്നത്. അപ്പോൾ ഞാൻ ഉദ്ദേശിച്ചത് ഇങ്ങനെ എടുക്കരുതെന്നാണ്. അപ്പോൾ ഞാൻ റീസെൻ്റ്ലി നിങ്ങൾക്ക് അറിയായിരിക്കും, നമ്മൾ ഒരു ഐപാഡ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ നമ്മൾ വീഡിയോ ഓൾറെഡി ഇട്ടിട്ടുണ്ടായിരുന്നു, അത് എങ്ങനെ നമ്മൾ വാങ്ങിച്ച പാർട്ട് ടൈം ജോബ് ചെയ്തിട്ട് നമ്മൾക്ക് പാർട്ട് ടൈം ജോബിന് ചെയ്തിട്ടുള്ള പൈസ കൊണ്ടാണ് നമ്മൾ ആക്ച്വലി ഐപാഡ് വാങ്ങിച്ചത്. അതും എനിക്ക് യൂസ് ഉള്ളത് കൊണ്ടാണ് ഞാൻ വാങ്ങിച്ചത്. അപ്പോൾ അതിൻ്റെ ഒരു അത് വാങ്ങിക്കാൻ പോയപ്പോഴുള്ള ഒരു എക്സ്പീരിയൻസാണ് ഞാൻ ആക്ച്വലി ഇപ്പോൾ ഷെയർ ചെയ്യാൻ പോകുന്നത്. വെച്ചാൽ നിങ്ങൾക്ക് അറിയിക്കും, അത് ഞാൻ വാങ്ങിച്ചത് രണ്ട് മൂന്ന് ദിവസം മുമ്പാണ്. എനിക്ക് അതിനിടയിൽ പണിയും കാര്യങ്ങളൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്കറിയാം, ഐഫോൺ 15 സീരീസ് ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ തിരക്കും സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാ ഓൾറെഡി നിങ്ങൾ ടി വിയിലും സംഭവത്തിലൊക്കെ കണ്ടായിരിക്കും, ചിലപ്പോൾ കുറേ പേര് നേരിട്ട് കണ്ടായിരിക്കും. അപ്പോൾ ഇത് ഞാൻ വാങ്ങിക്കാൻ പോയ സമയത്ത് ഉള്ളൊരു എക്സ്പീരിയൻസാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ആക്ച്വലി ഇത് വാങ്ങിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നിങ്ങൾക്കറിയായിരിക്കും, ബില്ലിംഗ് സെക്ഷനിൽ ആക്ച്വലി നമ്മൾ ബില്ല് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ ആപ്പിൾ സ്റ്റോർ നിന്ന് വാങ്ങിച്ചത്. അപ്പോൾ ബില്ലിംഗ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് അവിടെ ആക്ച്വലി നമുക്ക് ബോക്സും സംഭവങ്ങളൊക്കെ എടുത്ത് പൊട്ടിച്ച് കാണിച്ചു തരാൻ സമയമുള്ളൂ. അപ്പോൾ ഞാൻ ബില്ലിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആക്ച്വലി രണ്ട് സ്റ്റുഡൻസ്, എനിക്ക് തോന്നുന്നു ഒരു 10-11 ക്ലാസ്സിലോ സംതിങ്ങനെ ആയിരിക്കണം, അവർ വന്ന് ചോദിക്കുകയാണ് ഐഫോണിൻ്റെ 15 സീരീസിൻ്റെ ഡീറ്റെയിൽസും സംഭവങ്ങളൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ അവർ വന്നിട്ട് പറയണം, അവർക്ക് അവരെല്ലാം ഇരിക്കുന്നത് ഐഫോൺ 14 പ്രോ ആണ്, പ്രോ മാക്സോ പ്രോ ആണ്, വാങ്ങിച്ചിട്ട് 3 മാസമായിട്ടുള്ളൂ, ഞങ്ങൾക്ക് ഇത് വിൽക്കണം, ഇതിന് എത്ര രൂപ കിട്ടും എന്ന് ചോദിച്ചു ആദ്യം. അപ്പോൾ ഒന്ന് ചോദിച്ചു, ഒരു അപ്പോൾ അവർ നോക്കിയിട്ട് പറഞ്ഞു, എനിക്ക് തോന്നി അതിന് നമ്മുടെ ഐഫോൺ പ്രോ മാക്സിനൊക്കെ ഒരു 130-140 ആ റേഞ്ചൊക്കെ നമുക്ക് എന്തായാലും ഇന്ത്യൻ പ്രൈസ് ഉണ്ട്. അപ്പോൾ അവർ നോക്കിയിട്ട് പറഞ്ഞു, ഡിപ്പെൻസ് ആണ്, ഞങ്ങളല്ല ആക്ച്വലി തീർക്കുന്നത്, തേർഡ് പാർട്ടിയാണ്. അപ്പോൾ അവരുടെ പ്രൈസ് അനുസരിച്ചായിരിക്കും ചിലപ്പോൾ ഒരു 70-78 ചിലപ്പോൾ അതിനും താഴേക്ക് കിട്ടുള്ളൂ, പറയാൻ പറ്റില്ല. ഡിപ്പെൻസ് അപ്പോൾ ആണ് അവരുടെ ഒരു എന്താ പറയുക, അവരുടെ ഡിമാൻഡ് അനുസരിച്ചാണ് നമ്മൾ കൊടുക്കുന്നത്, നമ്മളല്ല എടുക്കുന്നതെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ക്യാഷ് ഫയൽ നോക്കിയപ്പോൾ അവർ പറഞ്ഞു, ഓൾറെഡി ക്യാഷ് ഫയൽ നല്ല റേറ്റ് കുറഞ്ഞാൽ കാണിക്കുന്നത്. അപ്പോൾ അത് കേട്ടപ്പോൾ അവർക്ക് ആകെ ഡെസ്പായി. അപ്പോൾ അവർ ഈ നമ്മുടെ ഷോപ്പ് കീപ്പറോട് വന്ന് അങ്ങനെ വന്ന് കെഞ്ചാണ് ആക്ച്വലി വന്നിട്ട്, ഇത് പ്ലീസ് എടുക്കൂ, അറ്റ്ലീസ്റ്റ് 1 ലക്ഷം എങ്കിലും തരൂ, അല്ലെങ്കിൽ 1 ലക്ഷത്തി എന്താ വെച്ചാൽ 3 മാസമായിട്ടുള്ളൂ, 1 ലക്ഷത്തി 10,000 എങ്കിലും തരണം എന്നൊക്കെ പറഞ്ഞ് ഇവർ ആക്ച്വലി കെഞ്ചാണ് ആ മറ്റേ ഫോൺ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ ആക്ച്വലി ഇത് നമ്മളിപ്പോൾ പല സിനിമയിലും കണ്ടിട്ടുണ്ടെങ്കിൽ, ചിലപ്പോൾ നമ്മൾക്കിപ്പോൾ എന്തെങ്കിലും എമർജൻസി സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ വന്നിട്ട് ഈ ക്യാഷ് ഇല്ലാണ്ടാകുമ്പോൾ വന്നിട്ട് ഇങ്ങനെ കണ്ടിട്ടില്ലേ, ഹോസ്പിറ്റലിലൊക്കെ പോയിട്ട് കണ്ടത് അതേ ഒരു സിറ്റുവേഷൻ പോലെയാണ് എനിക്കിത് കാണുമ്പോൾ ഓർമ്മ വരിക. എന്നുവെച്ചാൽ ഇത് എന്തോ ഒരു ഐഫോൺ എന്ന് പറഞ്ഞ സാധനം, ഇതെന്ത് ഇവരുടെയൊക്കെ കുറേ പേരുടെ വിചാരം എന്ത്, എന്തോ വലിയൊരു സാധനമാണ് കിട്ടിക്കഴിഞ്ഞാൽ ഈ ഇവിടുത്തെ എല്ലാം സാധനം കിട്ടിയ പോലത്തെ ഒരു ഫീലിംഗ് പോലത്തെയാണ് ആൾക്കാർക്ക്. എന്നുവെച്ചാൽ ഓൾറെഡി ഐഫോൺ പ്രോ മാക്സ് 14 സീരീസിൻ്റെ 3 മാസമായിട്ട് എടുത്ത സാധനമാണ്. അപ്പോൾ ക്യാഷ് ഫ്ലോർ ആണെങ്കിൽ പോട്ടെ, അപ്പോൾ അവർക്ക് ഇത് തന്നെയായിരിക്കും പണി, ചിലപ്പോൾ വേറെ പണിയൊന്നും ഇല്ലാത്ത കാരണം ചിലപ്പോൾ ഇങ്ങനെ മാറ്റിക്കൊണ്ടേയിരിക്കും. പക്ഷേ ഇത് എനിക്ക് തോന്നാൻ എന്നിട്ട് ആലോ പറയുന്നത്, ഇത് അച്ഛൻ്റെ ക്രെഡിറ്റ് കാർഡാണ്, ഇതിൽ ആക്ച്വലി ബാലൻസ് ഉണ്ടോയെന്ന് അറിയില്ല, ഇതിൽ OTP പോകാണ്ട് ചെയ്യാൻ പറ്റുമെന്നൊക്കെ ചോദിക്കണേ. അപ്പോൾ എന്താ ഇതിനൊക്കെ എന്താ പറയുക ശരിക്കും ആക്ച്വലി, എന്നുവെച്ചാൽ ഈ പഴയ ഫോണ് സംഭവങ്ങളൊക്കെയാണ്, ഐഫോൺ വാങ്ങിക്കണമെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ ഇങ്ങനെ വാങ്ങിക്കാൻ പാടും ആരെങ്കിലും. ഐഫോണിന് മാത്രമല്ല, ആപ്പിളിൻ്റെ എല്ലാം എന്താ വെച്ചാൽ ഇവർക്ക് നിങ്ങൾക്കറിയിക്കും. ഇപ്പോൾ 13 സീരീസ് ഉള്ളവരാണ് ശരിക്കും ആക്ച്വലി 15 മാറേണ്ട ഒരു ആവശ്യമില്ല, വലിയൊരു ഒരു മാറേണ്ട ആ പ്രൈസ് കൊടുക്കേണ്ട ഒരു ഡിഫറൻസോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു എന്താ പറയുക അപ്ഗ്രേഡോ സംഭവം സത്യം പറഞ്ഞാൽ വന്നിട്ടില്ല, പച്ചയ്ക്ക് പറഞ്ഞാൽ വന്നിട്ടില്ല. അതിൻ്റെ കറക്റ്റായിട്ട് എടുത്ത് പറയാൻ പറ്റും എന്ന് വെച്ചാൽ ആ പ്രൈസ് കുറക്കാനുള്ള അപ്ഗ്രേഡ് ഒന്നും വന്നിട്ടില്ല. എന്ന് വെച്ചാൽ ഐഫോൺ 13, ഇപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നത് ഐഫോൺ 13 ആണ്. ഞാൻ ആക്ച്വലി വാങ്ങിച്ചത് ഒരു എനിക്ക് തോന്നി എന്നെ ഒരു കൊല്ലം പോലും ആയിട്ടില്ല. എന്ന് വെച്ചാൽ ഞാൻ 14 എടുക്കാണ്ട് 13 എടുത്തതെന്ന് വെച്ചാൽ നമുക്ക് അതിൻ്റെ ഒരു ശരിക്കും ആ സമയത്ത് ഞാൻ എടുക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ഐഫോൺ 13 ഒരു 64 എനിക്ക് അതിന് കാർഡ് ഓഫറും സംഭവങ്ങളൊക്കെ ആയിട്ട് 16 താഴെ കിട്ടി, അത് വേറെ കാര്യം. നമുക്ക് ആ സമയത്ത് ഐഫോൺ 14 ഓൾമോസ്റ്റ് ഒരു 12 രൂപയാണ് കൂടുതലാണ്. അതിലാണെങ്കിൽ ഒരു പെണ്ണാക്കൂല, സെയിം സാധനം തന്നെയാണ്, കളർ മാറ്റി ജസ്റ്റ് അതിൻ്റെ ആ മോളത്തെ ക്യാമറയുടെ ഫ്രെയിം മാറ്റി തന്നൊക്കെയാണ്. അപ്പോൾ ചുമ്മാ ആ സാധനം എടുക്കുമ്പോൾ ഒരു ആവശ്യമില്ല. അപ്പോൾ നമുക്ക് നമ്മുടെ യൂസ് നോക്കിയിട്ട് നമുക്ക് ലാഭം നോക്കിയിട്ട് വേണം നമുക്ക് എടുക്കാം. എന്ന് വെച്ചാൽ ഞാൻ ഐഫോൺ എടുക്കാൻ മെയിൻ കാരണം തന്നെ നമുക്ക് വീഡിയോ പർപ്പസ് ഉള്ളത് കൊണ്ടാണ്, അല്ലെങ്കിൽ ഞാൻ ആക്ച്വലി ഐഫോൺ ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ നമുക്ക് ഞാനിപ്പോൾ ഐപാഡ് എടുത്തുകൊണ്ട് തന്നെ നമ്മൾ ആക്ച്വലി ഐപാഡ് എടുക്കുന്നത് എന്ന് പറഞ്ഞാൽ, നമ്മൾ ഓൾറെഡി ഐഫോണിൻ്റെ മാക്കോയസ് യൂസറാണ് അല്ലെങ്കിൽ ഇതുണ്ട്. അപ്പോൾ അതിൻ്റെ എഡിറ്റിംഗ് ഈസി ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എടുത്തത്. എന്ന് വെച്ചാൽ നമ്മൾക്ക് നിങ്ങൾക്ക് അറിയാം, ഞാൻ ഓൾറെഡി നമുക്ക് 2 ചാനലുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ ആക്ച്വലി എൻ്റെ ഓഫീസ് പർപ്പസിനും ഞാൻ ആക്ച്വലി മാക്ബുക്കാണ് ഉപയോഗിക്കുന്നത്. എന്ന് വെച്ചാൽ മാക്ബുക്കിൻ്റെ എന്താ പറയുക ബാറ്ററി ബാക്കപ്പ് കിടുവാണ്, അതുകൊണ്ട് ഞാൻ ആക്ച്വലി ഓഫീസ് പർപ്പസിന് മാക്ബുക്കാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് ഉപയോഗം യൂസ് ഉള്ളത് കൊണ്ടാണ് എടുത്ത്. പിന്നെ നമുക്ക് ആക്ച്വലി വീഡിയോ എടുക്കും വേണം, അതിൻ്റെ ഇതുള്ളതെന്ന് മാത്രമാണ് നമ്മളെടുത്ത്. അപ്പോൾ ഞാൻ വാങ്ങിക്കേണ്ടെന്നല്ല പറയുന്നത്, പക്ഷേ ഇത് ഞാൻ ആ സീൻ കണ്ട ശേഷം ആക്ച്വലി ഞാൻ ഇത് വീടെടുത്തോല, പക്ഷേ വീടെടുക്കാൻ പറ്റില്ല, പക്ഷേ അവരത് അവരുടെ പ്രൈവറ്റ് സംഭവമാണ്. പക്ഷേ എന്താ വെച്ചാലും അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ കണ്ടിട്ട് ഞാൻ ആക്ച്വലി എനിക്ക് ആക്ച്വലി ചെറിയാ വന്നത്. പിന്നെ അവർ പിള്ളേരാണ്, പക്ഷെ അവർ പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ എന്നാലും ഇതുപോലെ കുറേ പേരുണ്ട്, ഇതുവരെ പോട്ടെ, പിന്നെ സ്റ്റുഡൻസ് ആയിരിക്കാം, അതല്ലാത്ത ആൾക്കാരും ഉണ്ട്.
ഇഷ്ടംപോലെ ആ ടൈമിലൊക്കെ ഇതുപോലത്തെ സിറ്റുവേഷൻ അത് അത് കണ്ടിട്ട് തന്നെയാണ് അവർ ഇപ്പം നിങ്ങൾ കുറേ ന്യൂസും കാര്യങ്ങൾ കണ്ടിരിക്കും. ആപ്പിളിൻ്റെ എന്താ പറയുക ഓരോ ഒഫീഷ്യൽ സ്റ്റോറെന്നല്ല, എന്നാലും ഓതറൈസ് സെൻറ്റേഴ്സൊക്കെ പ്രൈസ് കൂട്ടി 5000 രൂപ 10000 രൂപ കൂട്ടിയിട്ടൊക്കെ വയ്ക്കണം. അത് അതുവരെ വാങ്ങിക്കാൻ ആൾക്കാരുണ്ട്. അതും ഇപ്പോൾ ബിസിനസ് മാൻസും ഇപ്പോൾ അംബാനി പോലത്തെ ആൾക്കാരൊക്കെ ആണെങ്കിൽ വാങ്ങിക്കാനും ഓക്കെയാണ് ചെറിയാം. ഇത് ആക്ച്വലി വല്ല കാശ വേറെ സ്ഥലത്ത് നിന്ന് കടം വാങ്ങിച്ച് ആരും അറിയാതെ വേറെ ആൾക്കാരെ നിന്ന് കടം വാങ്ങിച്ച് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആളുടെ അച്ഛൻ്റെ ക്രെഡിറ്റ് കാർഡൊക്കെ കട്ടെടുത്തോണ്ട് വന്നിട്ടാണ് വാങ്ങിക്കുന്നത്. അതും പ്രോ മാക്സ് ഓൾറെഡി എടുത്തിട്ട് 3 മാസമായിട്ടുള്ളൂ. അപ്പോൾ ഇതിനൊക്കെ ഞാൻ എന്താ പറയുക ആക്ച്വലി. അപ്പോൾ ഇതൊക്കെ ഒന്ന് സൂക്ഷിച്ച് അപ്പോൾ അവരോട് പിന്നെ പറഞ്ഞിട്ടില്ലേ, അവർ ടീനേജാണ്. അപ്പോൾ അതിൻ്റെ അപ്പോൾ അവരോട് പിന്നെ ഫൈനാൻഷ്യൽ സംഭവങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഇത് ആക്ച്വലി അറിയുന്ന ആൾക്കാർ ഇതൊന്ന് നോക്കിയിട്ട് പർച്ചേസ് ചെയ്യുക. അപ്പോൾ എൻ്റെ ആക്ച്വലി നിങ്ങൾക്ക് ഇപ്പം തന്നെ ന്യൂസും കാണാൻ ഒന്നുണ്ടായിരിക്കും. ഐഫോൺ പ്രോ മാക്സിൻ്റെ സീരീസിനൊക്കെ പണ്ടാര കംപ്ലൈൻ്റ് ആണ്. ബാറ്ററി ഭയങ്കര ചൂടാവുന്നുണ്ട്, ബാറ്ററി വലിയ ബാക്കപ്പ് ഒന്നും കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് കംപ്ലൈൻ്റ് ഉണ്ട്. അപ്പോൾ ഐഫോൺ 15 എടുത്തവരൊക്കെ കുറച്ചും കൂടി രക്ഷപ്പെടുന്നു. ഐഫോൺ 15 പിന്നെയും വലിയ കംപ്ലൈൻ്റ് ഇല്ലയെന്ന് പറയുന്നുണ്ട്. അത്യാവശ്യം ഭയങ്കര മറ്റേ പ്രോ മാക്സിൻ്റെയും അതുപോലെ തന്നെ പ്രോ സീരീസിൻ്റെയും അത്ര ഹീറ്റ് ആവുന്നില്ല എന്ന് പറയുന്നത്. പക്ഷേ കുറേ എണ്ണം ആ അവരിപ്പോൾ മെയിൻ കംപ്ലൈൻറ്റ് പറയുന്നത് അവരുടെ ഐഫോൺ ഉണ്ടാക്കിയ ടൈമിൽ അവർ ആ കൂളിംഗ് നമ്മുടെ അതിൻ്റെ കമ്പാർട്ട്മെൻറ്റ് ഉണ്ടല്ലോ അതിൻ്റെ ഒരു സ്പേസ് കുറച്ചു എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് അതിപ്പോൾ ചൂട് കൂടാൻ കാരണം എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ പക്ഷേ ആക്ച്വലി ഓട്ടോ അപ്ഡേറ്റ് വന്നിട്ടും കാര്യമൊന്നുമില്ല. കുറേ പേര് പറയുന്നത് ചിപ്പിൻ്റെ ഇഷ്യൂ ആണ്, അത് ഓട്ടോ അപ്ഡേറ്റ് വന്നാൽ ശരിയാക്കുന്നത്. എന്തായാലും ഇപ്പോൾ ആപ്പിൾ ഇപ്പോൾ പുതിയൊരു ഓട്ടോ അപ്ഡേറ്റ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് മറ്റേ ഇപ്പോൾ നമ്മുടെ ആ സ്പേസിൻ്റെ ഇഷ്യൂ ആണെങ്കിൽ ഇത് എന്തായാലും ഇനി സോൾവ് ആകാൻ പോകുന്നില്ല. അത് ഓട്ടോ അപ്ഡേറ്റ് വന്നിട്ടും കാര്യമൊന്നുമില്ല. എന്ന് വെച്ചാൽ ചൂട് പോകാൻ ഓട്ടോ അപ്ഡേറ്റ് കയറ്റിയിട്ട് പിന്നെ ചൂട് എന്തായാലും പവർഫുൾ ഒരു ചിപ്പാണ്. അപ്പോൾ അതിലെന്തായാലും ചൂട് വരും. അത് പോകാൻ ഓട്ടോ അപ്ഡേറ്റ് വന്നിട്ട് അതിനുള്ള മെക്കാനിസം ഒന്നും ഇല്ലാണ്ട് അതെന്ന് വെച്ചാൽ അവർ ഓൾറെഡി ഉള്ള കൂളിംഗ് എന്താ പറയുക ടെക്നോളജി എടുത്ത് കളഞ്ഞിട്ട് കുറച്ച് കമ്പാർട്ട്മെൻറ്റ് എന്താ പറയുക അവരെ സൈസ് കുറച്ചു എന്നൊക്കെയാണ് പറയുന്നത് കേസിൻ്റെ. അങ്ങനെയൊക്കെയാണ് ഈ ടൈറ്റാനിയം കേസ് വന്നപ്പോൾ. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് എന്താ പറയുക ടെമ്പറേച്ചർ കൂടുന്നത്, ഭയങ്കര ഹോട്ടാവുന്നതിനൊക്കെയാണ് പറയുന്നത്. 47°, 46°, എന്നൊക്കെ കുറേ ഒരു കൊറിയൻ യൂട്യൂബർ പറഞ്ഞൊക്കെ എന്താ ആളുടെ ഫോൺ 47°ക്കാവുന്ന പറഞ്ഞു പിടിക്കാൻ പറ്റുന്നില്ല. അതും നോർമൽ 4K വീഡിയോ എടുക്കുമ്പോൾ അതുപോലെ തന്നെ കുറേ നേരം പാട്ട് കേൾക്കുമ്പോൾ അപ്പോൾ നോർമൽ യൂസിനൊക്കെ സാധനം ചൂടാവുന്നുണ്ട്. ഹീ എന്താ പറയുക ചാർജ് ചെയ്യാൻ കുത്തിയിടുമ്പോൾ പൊട്ടിത്തെറിക്കുക എന്നുള്ള സംശയം അങ്ങനെ അമ്മയിൽ ചൂടൊക്കെ ആവുന്നതെന്ന് പറയണം. അപ്പോൾ ഭയങ്കര കംപ്ലയിൻസ് ഉണ്ട്. ഒന്നാമത് ഒരു ഡിവൈസ് ആണെങ്കിൽ കഴിഞ്ഞാൽ അപ്പം തന്നെ ചടി കയറി എടുക്കേണ്ട. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ന്യൂസിൽ കണ്ടു ഇതെന്തോ ഫ്രീ ആയിട്ട് കൊടുക്കുന്ന പോലെയാണ് ആൾക്കാരൊന്നും അല്ല എന്നൊന്ന് വാങ്ങിക്കുന്നത്. എനിക്ക് എന്തായാലും ഒരു എന്തായാലും ആപ്പിളിൻ്റെ ഒരു വലിയ വിജയം തന്നെയാണ്. അത് വേറെ കാര്യം, അവരുടെ ബ്രാൻഡിൻ്റെ ഒരു വിജയമാണ്, അവരൊരു മാർക്കറ്റിങ്ങിൻ്റെ ഒരു വിജയം തന്നെയാണ്. അല്ലാണ്ട് ഈ സാധനത്തിൽ കോപ്പില്ല, അത് വേറെ കാര്യം. പച്ചയ്ക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഐഫോൺ ഉണ്ട്, ഞാൻ സാംസങ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഏത് ഫോണായാലും ഏത് ബ്രാൻഡായാലും എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. എന്ന് വെച്ചാൽ ഇതെല്ലാം നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി ഇടക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ നമുക്ക് ഇപ്പം എന്ത് ആക്ച്വലി ഉണ്ടാവുകയെന്ന് വെച്ചാൽ ഇത് ആക്ച്വലി ഒരു മോണോപോളിക്കാണ് പോകുന്നത്. ഇപ്പോൾ ആപ്പിളിൻ്റെ വലിയൊരു മോണോപോളിയാണ് ഇപ്പോൾ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ആൾക്കാർ ഇപ്പോൾ ഒരു എന്തൊരു ഫുഡ് വാങ്ങിക്കുന്ന പോലെയാണ് ആൾക്കാർ. ഇപ്പോൾ 5 കൊല്ലം ഫുഡ് കിട്ടാണ്ട് ഫുഡ് വന്നപ്പോൾ വാങ്ങിക്കാൻ നിൽക്കുന്ന ആൾക്കാർ നിൽക്കുന്ന പോലെയാണ് ആൾക്കാർ ലൈൻ നിൽക്കുന്നത്, വരി നിൽക്കുന്നത്. എനിക്കത് കണ്ടിട്ടാണ് മനസ്സിലാവാത്തത് ഇത് ഫോൺ തന്നെയല്ല, അത് വേറെ വല്ല സംഭവമാണോ എന്ന്. എന്ന് വെച്ചാൽ ഫാൻസൊക്കെ ഓക്കെ, അതൊക്കെ ഓക്കെ, പക്ഷേ ഇതൊരു ഒരു രണ്ട് സിങ്ക് ആവാത്തൊരു സംഭവമാണ്. അതുകൊണ്ടാണ് നമ്മൾ ആക്ച്വലി വീഡിയോ എടുക്കാൻ തന്നെ കാരണം. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഓൾറെഡി പനി സംഭവങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ അതിനുശേഷം നമ്മൾ ഇപ്പോഴാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഈ സംഭവം ഒന്ന് ഷെയർ ചെയ്യാനാണ് വന്നത്. അപ്പോൾ ഇങ്ങനെ ആരും ആപ്പിൾ പ്രൊഡക്ട്സ് ഒന്നും, അത് ആപ്പിൾ മാത്രമല്ല ഏത് പ്രൊഡക്ട്സും ഇങ്ങനെ ഒന്നും വാങ്ങിക്കരുത് കേട്ടോ. എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ തന്നെ ഐഫോൺ 14 പ്രോ മാക്സ് ഓൾറെഡി ഉള്ളതാണ്, 3 മാസമായിട്ടുള്ള വാങ്ങിച്ചിട്ട് ആ ആൾ വന്ന് കടയിൽ നിന്ന് കെഞ്ചിയാണ് അവരോട്. അപ്പോൾ കടക്കാലത്തെ സ്റ്റാഫ് അവരെന്ത് ചെയ്യാൻ, അവരതിന് മുതലാളി സംഭവങ്ങളൊന്നുമല്ല, മുതലാളിയാണെങ്കിൽ തന്നെ ആരും ഫ്രീ ഒന്നും കൊടുക്കില്ല. അപ്പോൾ അത് കണ്ടപ്പോഴാണ് ആക്ച്വലി എനിക്ക് ഇതെടുക്ക് തോന്നിയത്. എന്ന് വെച്ചാൽ ഇങ്ങനെ കുറേ പേരുകളുണ്ട്, സ്റ്റുഡൻസ് തൊട്ടെ സാധാരണ ആൾക്കാരടക്കമുണ്ട്. അപ്പോൾ ഇങ്ങനെയൊന്നും ഒരു കമ്പനീൻ്റെ ഒരു ബ്രാൻഡിൻ്റെ ഒരു ഇതിൻ്റെ ഒന്നും മേലിൽ ഇങ്ങനെ ഇൻഫ്ലുവൻസ് ആവരുത്. അത് ആരായിക്കോട്ടെ എന്തായിക്കോട്ടെ, എന്ന് വെച്ചാൽ ഇതൊരു ഇത്രയ്ക്കും ഇത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇപ്പോൾ ഒരു 2 ദിവസം ഫുഡ് കിട്ടാണ്ട് ഫുഡ് കിട്ടിയ ആ ഒരു പ്രതിനിധി ശരിക്കും ആക്ച്വലി ആ ഒരു എക്സ്പീരിയൻസ് നമുക്ക് ആ ഐഫോൺ ലോഞ്ച് ചെയ്ത സമയത്ത് കാണാൻ പറ്റിയത്. അതുപോലെ ഒരു ടെക് ഒരു ഫോൺ എനിക്കതിൻ്റെതാണ് മനസ്സിലാവാത്തത്. ആക്ച്വലി എനിക്ക് ഞാനും ഭയങ്കര ഒരു ടെക് ഒരു ഗാഡ്ജറ്റ് ഫ്രീക്കും സംഭവങ്ങളൊക്കെയാണ്. പക്ഷേ എനിക്ക് ഇതിൻ്റെ ഒരു ലോജിക്ക് മനസ്സിലാവുന്നില്ല സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുക്കാൻ തന്നെ കാരണം. നമ്മൾ ആക്ച്വലി ഐഫോണിൻ്റെ വിരോധി സംഭവങ്ങളൊന്നുമല്ല. ഞാൻ ആക്ച്വലി ഐഫോണിൻ്റെ പ്രൊഡക്ട്സ് ഉപയോഗിക്കുന്നുണ്ട്, മാക്ബുക്ക് ഉണ്ട്, ആപ്പിൾ വാച്ച് ഉണ്ട്. നമ്മളത് നമ്മുടെ എന്താ പറയുക ഒരു ലൈഫ് ഈസി ആക്കാനും നമ്മുടെ വർക്ക് ഈസി ആക്കാനും ഉപയോഗിക്കുന്നത്. അതല്ലാണ്ട് ഇങ്ങനെ സംഭവം എനിക്കത് മനസ്സിലാവുന്നില്ല. അപ്പോൾ എന്തായാലും നിങ്ങളുടെ ഒരു അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ എൻ്റെ ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെടുക, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. നമ്മുടെ 2-ാം ചാനൽ കാണാത്തൊരു കണ്ടു നോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യട്ടാ. അടുത്ത വീഡിയോ കാണാം. ബൈ.